അനിൽ ഐബിസി ലൈവ് 2020 ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കേരളത്തിൽ ഇന്ന് 2910 പേർക്ക് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന 3022 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 36 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 133 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 2653 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 18 മരണങ്ങളാണ് ഇന്ന് കോവിഡ് 19 മൂലം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് 13 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. 12 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ കോവിഡ് രോഗമുക്തി നിരക്ക് 80% പിന്നിട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിൽ 93,356 പേർ രോഗം ഭേദമായി ആശുപത്രി വിട്ടു. തുടർച്ചയായ 3-ാം ദിവസമാണ് പ്രതിദിന രോഗമുക്തി നിരക്ക് 90,000 പിന്നിടുന്നത്. ഇതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 44 ലക്ഷം കടന്നു. രാജ്യത്ത് 4-ാം ഘട്ട അൺലോക്ക് ഇളവുകൾ ഇന്ന് മുതൽ നടപ്പിലാകും. കൊറോണ വ്യാപനം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ മുൻനിർത്തിയാണ് കേന്ദ്രം 4-ാം ഘട്ട അൺലോക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. അൺലോക്ക് 4-ാം ഘട്ട ഇളവുകൾ അനുസരിച്ച് പൊതുചടങ്ങുകൾ, വിവാഹം, മരണാനന്തര ചടങ്ങുകൾ എന്നിവയിൽ പരമാവധി 100 പേർക്ക് വരെ പങ്കെടുക്കാം. കണ്ടെയ്ൻമെന്റ് സോണിന് പുറത്തുള്ള സ്കൂളുകളിലെ 9 മുതൽ 12 വരെ ക്ലാസുകളിലുള്ള വിദ്യാർത്ഥികൾക്കും 50% അധ്യാപകർക്കും അനധ്യാപകർക്കും സ്കൂളുകളിലെത്താമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. എന്നാൽ കേരളത്തിൽ ഇപ്പോൾ ഇത് നടപ്പാക്കേണ്ട എന്നാണ് തീരുമാനം. തലസ്ഥാനത്ത് സമരക്കാരെ നേരിട്ട പോലീസ് ഉദ്യോഗസ്ഥന് കോവിഡ് സ്ഥിരീകരിച്ചതോടെ സമരത്തിന് നേതൃത്വം നൽകിയ MLAമാരായ ഷാഫി പറമ്പിലും ശബരിനാഥനും ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം. ഇവർ സ്വയം നിരീക്ഷണത്തിൽ പ്രവേശിച്ചു. വിശുദ്ധ ഖുറാനെ മറയാക്കി സ്വർണ്ണക്കടത്ത് നടന്നതായുള്ള പ്രതിപക്ഷാരോപണങ്ങളിൽ പ്രതികരണവുമായി മന്ത്രി KT ജലീൽ. വിശുദ്ധ ഖുറാനെ മറയാക്കി ചിലപ്പോൾ സ്വർണ്ണക്കടത്ത് നടന്നിട്ടുണ്ടാകാമെന്നും എന്നാൽ എന്തുകൊണ്ട് കസ്റ്റംസ് ഇവ വിമാനത്താവളത്തിൽ പരിശോധിച്ചില്ല എന്നും ജലീൽ ചോദിച്ചു. അതിർത്തിയിൽ നിലനിൽക്കുന്ന ഇന്ത്യ ചൈന സംഘർഷം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളുടെയും സൈനിക തലത്തിലുള്ള കോർ കമാൻഡർ തല ചർച്ച ഇന്ന് നടക്കും. ഇന്ത്യയുടെയും ചൈനയുടെയും സൈനിക നേതാക്കൾ തമ്മിലുള്ള 6-ാം ഘട്ട കൂടിക്കാഴ്ചയാണിത്. വോട്ടെടുപ്പില്ലാതെ ശബ്ദവോട്ടെന്ന് പറഞ്ഞ് കാർഷിക ബില്ലുകൾ രാജ്യസഭയിൽ പാസാക്കിയതിനെതിരെ പ്രതിഷേധിച്ചതിനെ തുടർന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട 8 MPമാർ സഭ വിട്ടുപോകാൻ വിസമ്മതിക്കുകയും പിന്നീട് പാർലമെന്റ് കോമ്പൗണ്ടിൽ പ്രതിഷേധിക്കുകയും ചെയ്തു. വിദേശ ധനസഹായ നിയന്ത്രണ നിയമത്തിൽ ഭേദഗതിക്കായുള്ള ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച് കേന്ദ്ര സർക്കാർ. 2010 കേന്ദ്രം പാസാക്കിയ നിയമമാണിത്. ഡിജിറ്റൽ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന വാർത്തകൾ വേണ്ട വിധം പരിശോധിക്കപ്പെടുന്നില്ലെന്നും ഇവയിലൂടെ പലപ്പോഴും മനഃപൂർവമായ വ്യാജപ്രചരണങ്ങൾ പടർത്തുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ സുപ്രീംകോടതി. വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും പ്രതിച്ഛായ തന്നെ തകർക്കുന്ന ഇവ ഭീകരവാദം നടത്തുന്നുവെന്ന് കേന്ദ്രം സുപ്രീംകോടതിയിൽ അറിയിച്ചു. രണ്ടാമൂഴം സിനിമയാക്കുന്നത് സംബന്ധിച്ച് MD വാസുദേവൻ നായരും സംവിധായകൻ VA ശ്രീകുമാറും തമ്മിലുള്ള തർക്കത്തിൽ ഇരുകൂട്ടരും എത്തിച്ചേർന്ന ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ സുപ്രീംകോടതി അംഗീകരിച്ചു. കുടുംബാംഗങ്ങളെ കാണാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് JNU മുൻ വിദ്യാർത്ഥി ഉമർ ഖാലിദ് നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. 10 ദിവസത്തെ പോലീസ് റിമാൻഡിനിടെ ബന്ധുക്കളെ കാണാൻ അനുവദിക്കണമെന്നായിരുന്നു ഉമർ ഖാലിദിന്റെ അപേക്ഷ. ഇതാദ്യമായി വനിതാ ഉദ്യോഗസ്ഥരെ ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലിൽ നിയമിച്ചു. 2 വനിതാ ഉദ്യോഗസ്ഥരെയാണ് പോസ്റ്റ് ചെയ്തത്. സബ് ലഫ്റ്റനന്റ് റിതി സിംഗ്, സബ് ലഫ്റ്റനന്റ് കൗമുദി ത്യാഗി എന്നിവരെയാണ് യുദ്ധക്കപ്പലുകളിൽ പോസ്റ്റ് ചെയ്തത്. തായ്വാൻ ദ്വീപിന് സമീപം ചൈനീസ് പോർ വിമാനങ്ങൾ വട്ടമിട്ട് പറന്നതിന് പിന്നാലെ ചൈനയ്ക്ക് ശക്തമായ മുന്നറിയിപ്പുമായി തായ്വാൻ പ്രസിഡന്റ് രംഗത്തെത്തി. തായ്വാൻ കടലിടുക്കിൽ ഉടനീളം വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് ചൈനീസ് പോർ വിമാനങ്ങൾ തായ്വാൻ വ്യോമാതിർത്തിയിലേക്ക് കടന്നത്. ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് അനുവദിക്കുന്ന തുക വർദ്ധിപ്പിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചതായി ആരോഗ്യ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി KK ശൈലജ അറിയിച്ചു. ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് അനുവദിച്ചിരുന്ന 2 ലക്ഷം രൂപയാണ് വർദ്ധിപ്പിച്ച് പരമാവധി 5 ലക്ഷം രൂപ വരെ ആക്കിയത്. അഫ്ഗാനിസ്ഥാനിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകളെ പാകിസ്ഥാൻ വിവിധ രീതികളിൽ ലക്ഷ്യമിടുന്നതായി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ 12 വർഷത്തിൽ അഫ്ഗാനിസ്ഥാനിലെ വികസന പദ്ധതികളിൽ പ്രവർത്തിക്കുന്ന നിരവധി ഇന്ത്യൻ പൌരന്മാരെ പാകിസ്ഥാൻ ആക്രമിക്കുകയോ തട്ടിക്കൊണ്ടുപോവുകയോ ചെയ്തിട്ടുണ്ടെന്നും കേന്ദ്രം പറയുന്നു. സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ ലിവർപൂൾ ചെൽസിയെ തകർത്തു. സാദിയോ മാനെയുടെ ഇരട്ട ഗോളിലായിരുന്നു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരുടെ ജയം. സീസണിൽ ലിവർപൂളിന്റെ തുടർച്ചയായ 2-ാം ജയം.
ഫ്രഞ്ച് ലീഗിൽ പി എസ് ജിയും നീസുമായുള്ള മത്സരത്തിൽ എംബാപ്പെ ലക്ഷ്യം കണ്ടു. 3 ഗോളിനായിരുന്നു പി എസ് ജിയുടെ ജയം. ഏഞ്ചൽ ഡി മരിയ, മാർക്കിന്യോസ് എന്നിവരും ഗോളടിച്ചു. പെനൽറ്റിയിലൂടെയാണ് എംബാപ്പെ ലക്ഷ്യം കണ്ടത്. IBC ലൈവ് 2020 ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. ഇനി ഞങ്ങളുടെ ഔട്ട്ഡോർ സെഗ്മെന്റ് കാണാം. ശുഭരാത്രി. Cover letter on it. कवर में डाल, वो कवर में डाल दें फिर कम नमस्ते.